കേട്ടോ, ഒരു ടാങ്കർ ലോറിയാണ് ഈ കടക്കുന്നത്. എടാ എങ്ങനെയുണ്ട് സാബാന ലോറി? എടാ അവിടെ ഉക്ക് ഇട്ട, അതിന് ഉക്ക് കാണാണ്ടോ? ഏ പൊട്ടിച്ചണ്ട കാലുമുറി. അതാണ് ആ എണ്ണ പാരുന്ന സ്ഥലം. നീ കൂടെ എണ്ണ ഒഴിക്കണ വാൽവാണ് അല്ലെ? പെട്രോളൊക്കെ നനവൊക്കെ ഉണ്ട് അതില്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇതൊരു ടാങ്കറാണ് എന്ന് നമുക്ക് മനസ്സിലാവുക പോലും ഇല്ലാത്തരത്തിലേക്ക് ചതഞ്ഞ് അരഞ്ഞു പോയിരിക്കുന്നു ടാങ്കർ എന്ന് പറയുന്നതാണ്. എത്രത്തോളം ശക്തമായിരുന്നു ഉരുൾപൊട്ടൽ, അതിൻ്റെ പ്രഹരശേഷി എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യത്തിലൂടെ കാണുന്നത്. നേരത്തെയും ഇതുപോലെ ടാങ്കറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയിരുന്നു. കൂടാതെ ഇന്ന് മൃതദേഹാവശിഷ്ടം കിട്ടുന്നു, ഒരു മൃതദേഹവും കിട്ടിയിട്ടുണ്ട്, സ്ത്രീയുടെ മൃതദേഹം എന്ന തരത്തിലേക്ക്. അങ്ങനെ നൽകാനുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാനും കഴിയും. ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പോയ ആളുകളാണ് ഈ ടാങ്കറിൻ്റെ ഭാഗങ്ങൾ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഏതാനും ഭാഗങ്ങൾ അവിടെ കണ്ടിരുന്നെങ്കിലും ഇത് പൂർണ്ണമായൊരു ടാങ്കർ ചതഞ്ഞരഞ്ഞു കിടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും അതെങ്ങനെയാണ്, അതൊരു പക്ഷേ അത് ഈ മുണ്ടക്കയിലെ തന്നെ അപകട മേഖലയിൽ ഉണ്ടായിരുന്നതായിരിക്കണം. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്ന സമയത്ത് അതും ഈ കല്ലുകൾക്കൊപ്പം, ഉരുളൻ പാറകൾക്കൊപ്പം താഴേക്ക്, അതായത് ഈ ചാലിയാർ ഭാഗത്തേക്ക് ഒലിച്ചു വന്നതായിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അത് ആരുടേതാണ്, അതിനകത്ത് ഡ്രൈവർ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. എന്തായാലും ടാങ്കറാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തകർ. എന്തായാലും ചാലിയാറിൽ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന സംഘങ്ങൾ ഓരോരുത്തരായി തിരികെ എത്തി തുടങ്ങി. ഇതുവരെ ഒരു സ്ത്രീയുടെ മൃതദേഹവും അതോടൊപ്പം തന്നെ 9 പേരുടെ ശരീരഭാഗങ്ങളും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. 9 ശരീരഭാഗങ്ങളും ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറകിൽ നമുക്ക് ആ പരിശോധന കാണാൻ വേണ്ടി കഴിയും. രാവിലെ പോയ, അതിരാവിലെ കടന്നുപോയ സംഘങ്ങളാണ്. 7 മണിക്ക് ഇവിടെ നിന്ന് തിരിച്ച സംഘങ്ങൾ ഓരോരുത്തരായി തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ അവിടെ പരിശോധനയ്ക്ക് പോയ ഒരു സംഘം, മടങ്ങി എത്തിയ ഒരു സംഘം ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. എന്തായിരുന്നു നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകൾ? നമ്മൾ രാവിലെ 7 മണിക്കാണ് അങ്ങോട്ട് പോയത്. ആ 7 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത്, നമ്മുടെ കൂട്ടത്തിൽ വേറെ ടീമുണ്ടായിരുന്നു, അപ്പോൾ കിട്ടിയതൊക്കെ പാർട്സുകളാണ്, ഇൻറ്റേർണൽ പാർട്സുകളാണ് മുഴുവൻ കിട്ടിയത്. നാവ് അങ്ങനത്തെ ഒക്കെ ഇതാണ് കിട്ടിയത്. വേറെ ബോഡി ഇപ്പോൾ വന്നു എന്ന് പറഞ്ഞു, അത് കുറച്ച് ഈ സൈഡിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുമുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് തിരിച്ചു വരാനുള്ള. ഓരോരുത്തരായിട്ട് ഇപ്പോൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടീം ഇങ്ങനെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിങ്ങൾ പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഈ വലിയ മലവെള്ളപ്പാച്ചിലിൻ്റെ ഇതുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ദൃശ്യം? അതിഭീകരമാണ് അത്, കാരണം നമുക്ക് ഇവിടെ കാണുന്ന പോലെ അല്ല. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതിഭീകരമാണ് അവിടുത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അത് ഈ ബോഡി പാർട്സ് മാത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ 2 പേര് പിടിച്ചാൽ കിട്ടുന്ന മരങ്ങൾ വരെ പിരിഞ്ഞ് പൊട്ടി പോന്നിട്ടുള്ളത്. അപ്പം മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, ഇല്ല ടാങ്കറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതിനോട് അപ്പുറമാണ് ടാങ്കുകൾ. ഇവിടെ നിന്ന് ഈ പരിശോധന നടത്താൻ വേണ്ടി പോയ സംഘം വയനാട് മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട്. അതായത് അതിരാവിലെ തിരിച്ച സംഘങ്ങളാണ്. പലരും വയനാട് മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട്. അവരോടെല്ലാം തന്നെ 5 മണിക്ക് മുൻപ് അവിടെ നിന്ന് തിരികെ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ വനത്തിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത്. നിങ്ങൾ 5 മണിക്ക് മുൻപ് പരിശോധനയെല്ലാം അവസാനിപ്പിച്ച് തിരികെ വരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 1000-ത്തോളം പേരാണ് ഇന്നിപ്പോൾ ഈ 14 കിലോമീറ്റർ ദൂരത്തിൽ ഈ കാണാതായിട്ടുള്ള മറ്റാളുകൾക്ക് വേണ്ടിയുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫയർഫോഴ്സും പോലീസും മാത്രമല്ല, വനവകുപ്പും മാത്രമല്ല, നിരവധി സന്നദ്ധ പ്രവർത്തകർ, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകരും മറ്റും പരിശോധനകൾ നടത്തുന്നുണ്ട്. നമുക്ക് ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ ഒരു വളരെ ഒരു ടൈറ്റിലാണ് എന്നിരിക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ പുഴ മുറിച്ച് കടന്നുകൊണ്ട് വനത്തിന് അപ്പുറത്തുകൂടെ ഈ വനമേഖലയിലൂടെ കടന്നുപോയ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തിരികെ എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് വലിയ പ്രതീക്ഷ, കൂടുതൽ മൃതദേഹങ്ങൾ ഒരു പക്ഷേ ഇന്ന് കണ്ടെത്തേക്കും എന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് സാധ്യമായിട്ടില്ല. കാരണം ഒരു മൃതദേഹവും 9 ശരീരഭാഗങ്ങളും മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 5 മണിയോടുകൂടി എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നിന്ന് മടങ്ങി വരണം, തിരികെ വരണം എന്നുള്ള കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5 മണിയാകുമ്പോഴേക്കും തന്നെ പരമാവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും. ഇന്നും സംസ്ഥാന സർക്കാരിൻ്റെയും പോലീസിൻ്റെ ഹെലികോപ്റ്റർ നിരീക്ഷണം ഇന്നും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെയും ഹെലികോപ്റ്റർ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഈ വനമേഖലയിലടക്കം ആരെങ്കിലും കുരുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ പരിശോധനകൾ. അത് ഇന്നും തുടർന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി മുഴുവൻ സമയം ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടുത്തെ പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഏറ്റവും
ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഈ മേഖല, ചാലിയാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇന്നൊരു കൂട്ടത്തിരച്ചിൽ നടത്തി പരമാവധി ആളുകളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ശ്രമം. പക്ഷെ അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയധികം ശക്തിയിലാണ് ഇപ്പൊ നമുക്ക് ആ ടാങ്കറിന്റെ ദൃശ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും, അതായത് ഒരു ടാങ്കർ ഇങ്ങനെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ വീടുകൾ, അതിനിടയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള അത്രയധികം വേദനാജനകമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ചാലിയാറിലെ പരിശോധന 5 മണിയോടുകൂടി അവസാനിക്കും. അനുജ.